75-ന്റെ നിറവിൽ സ്വതന്ത്ര ഭാരതം. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ന് സ്വാതന്ത്ര്യസമര സേനാനികളായ മോത്തിബായി, ഖുദാബക്ഷി, അജന്ത ലക്ഷ്മിപതി, സർദാർ അലി എന്നിവരെ നമുക്ക് സ്മരിക്കാം. 1858 ജൂൺ 4 വീരമൃത്യു വരിച്ച സ്വാതന്ത്ര്യസമര സേനാനി മോത്തിബായിയെ ഇന്ന് നാം ഓർക്കുന്നു. റാണി ലക്ഷ്മിഭായിയുടെ ലഫ്റ്റനന്റ് ആയിരുന്ന മോത്തിബായി ഝാൻസിയിലും പരിസരങ്ങളിലും ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടി. ഇവിടെ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ പുറത്താക്കി. എന്നാൽ ബ്രിട്ടീഷുകാർ തിരിച്ചടിച്ച് ഝാൻസിയിലെത്തിയപ്പോൾ 1958 ജൂൺ 4 മോത്തിബായി ഝാൻസി കോട്ടയിൽ വെച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ ശത്രുക്കളുടെ വെടിയേറ്റ് അവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യസമര സേനാനികളെ സംഘടിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ച റാണി ലക്ഷ്മിഭായിയുടെ സൈന്യത്തിലെ കുതിരപ്പടയുടെ കമാൻഡറായിരുന്ന ഖുദാബക്ഷിയെയും നമുക്ക് ഇന്ന് സ്മരിക്കാം. 1858 ജൂൺ 4 ബ്രിട്ടീഷ് സേനയോട് പോരാടി അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. 1962 ജൂൺ 4 അന്തരിച്ച ദേശീയവാദിയായ അജന്ത ലക്ഷ്മിപതിയെയും നമ്മൾ സ്മരിക്കുന്നു. ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ലക്ഷ്മിപതി ആയുർവേദ മരുന്നുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു. ആന്ധ്രാ സംസ്ഥാനം സ്ഥാപിക്കുന്നതിനെ പിന്തുണച്ച ലക്ഷ്മിപതി സന്യാസിയായ രമണ മഹർഷിയുടെ ചിന്തകളിൽ സ്വാധീനിക്കപ്പെട്ടു. 1880 മാർച്ച് 3 ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലയിലാണ് ലക്ഷ്മിപതി ജനിച്ചത്. 1909 അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടി. വേദങ്ങളും പുരാണങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളും ആഴത്തിൽ പഠിച്ചതിനു ശേഷമാണ് ആയുർവേദത്തിലേക്ക് അദ്ദേഹം പ്രചോദിതനായത്. അക്കാലത്തെ പ്രശസ്ത വൈദ്യരത്നമായിരുന്ന പണ്ഡിറ്റ് ഗോപാലാചാര്യ ലൂവിന് അദ്ദേഹം ശിഷ്യനായി. ആയുർവേദത്തിന്റെ പ്രചാരണത്തിനായി ലക്ഷ്മിപതി തന്റെ ജീവിതം സമർപ്പിച്ചു. മദ്രാസ് ആയുർവേദ കോളേജ്, തിരുവനന്തപുരം ആയുർവേദ കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു. ആവടിയിലെ പ്രശസ്തമായ ആരോഗ്യ ആശ്രമവും ആന്ധ്രയിലെ ആയുർവേദിക് ഫാർമസിയും സ്ഥാപിച്ചതിനു പിന്നിലും അദ്ദേഹമായിരുന്നു. ആയുർവേദത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. രോഗങ്ങളെ ചികിത്സിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. 1830 ജൂൺ 4 രാജസ്ഥാനിലെ കോട്ടയിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനി സർദാർ അലിയെയും നമ്മൾ ഇന്ന് സ്മരിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. 1857 കോട്ടയിൽ നടന്ന ആക്രമണത്തിലും അലി ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് അനുകൂല സൈനികർക്കെതിരെ പോരാടുന്നതിനിടെ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.